വെരി ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓഡിറ്റിംഗ് ടെക്നിക്ക് എന്തായിരുന്നു എന്നാണ്. ഓഡിറ്റിംഗ് ടെക്നിക്ക് എന്തായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഓഡിറ്റിംഗ് ടെക്നിക്സ് ആർ ദ ഡിവൈസസ് ഓർ മെത്തേഡ്സ് ടൂൾസ് വിച്ച് ആർ അഡോപ്റ്റഡ് ബൈ ദ ഓഡിറ്റർ ഇൻ കണ്ടക്ടിംഗ് ദെയർ വർക്ക് ഓഫ് ഓഡിറ്റ് അല്ലേ. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഒരു ചെറിയ ഒരു ഓഡിറ്റ് അഷ്യൂറൻസ്. ഓഡിറ്റ് അഷ്യൂറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓഡിറ്റർ അതിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഓഡിറ്ററിന് കിട്ടുന്ന ഡിഗ്രി ഓഫ് സാറ്റിസ്ഫാക്ഷനെയാണ് ഓഡിറ്റ് അഷ്യൂറൻസ് എന്ന് പറയുക. ഓഡിറ്റ് അഷ്യൂറൻസ് മീൻസ് ദ ഡിഗ്രി ഓഫ് സാറ്റിസ്ഫാക്ഷൻ എക്സ്പ്രസ്ഡ് ബൈ ദ ഓഡിറ്റർ ഇൻ ഹിസ് ഓഡിറ്റ് റിപ്പോർട്ട്. അതായത് അങ്ങനെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ അയാള് ഓഡിറ്റ് ചെയ്തിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സിന്റെ റിലയബിലിറ്റീനെ കാണിക്കുന്നുണ്ട്. അതായത് അവിടെ റീസണബിൾ ലെവൽ ഓഫ് റിലയബിലിറ്റി എൻഷുർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ ആക്യുറേറ്റ് ആണ് എന്നുള്ളത് ആ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സിനും സ്റ്റോക്ക് ഹോൾഡേഴ്സ് എംപ്ലോയീസ് സപ്ലയേഴ്സ് അതുപോലെ സൊസൈറ്റി ഇവർക്ക് എല്ലാവർക്കും അതൊരു എവിഡൻസ് ആണ്. ഒരു ഓഡിറ്റ് റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഉറപ്പുവരുത്താനായിട്ട് പറ്റും എന്താണ് ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആക്യുറേറ്റ് ആണ് റിലയബിൾ ആണ് എന്നുള്ളത്. അപ്പോൾ അതിൽ ആ ഓഡിറ്റർ കാണിക്കുന്ന ഡിഗ്രി ഓഫ് സാറ്റിസ്ഫാക്ഷനെയാണ് നമ്മൾ ഓഡിറ്റ് അഷ്യൂറൻസ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഇതാണ്, മീനിങ് ഓഫ് ഓഡിറ്റ് സ്റ്റാൻഡേർഡ്. എന്താണ് ഓഡിറ്റ് സ്റ്റാൻഡേർഡ്? നമ്മൾ എപ്പോഴും പറയൂ അല്ലെ, ഒരു സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്വാളിറ്റി കാണിക്കുന്ന കാര്യമാണ്. ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഒരു ഓഡിറ്റർ ചെയ്തിട്ടുള്ള ഓഡിറ്റ് വർക്ക് അതിന്റെ ക്വാളിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് മീൻസ് മെഷർമെന്റ് ക്വാളിറ്റി ഓഫ് ഓഡിറ്റ് പെർഫോംഡ് ബൈ ആൻ ഓഡിറ്റർ. ദ അതോറിറ്റീസ് ആക്സെപ്റ്റ് ദീസ് സ്റ്റാൻഡേർഡ്സ് ആസ് ദ ക്രൈറ്റീരിയൻ ടു ജഡ്ജ് ദ വർക്ക് ഓഫ് ആൻ ഓഡിറ്റർ. അപ്പോൾ അതോറിറ്റീസ് ജഡ്ജ് ചെയ്യും ഒരു ഓഡിറ്ററിന്റെ ഓഡിറ്റ് വർക്ക് എത്രത്തോളം നല്ലതാണ് എന്നുള്ളത് ഈ സ്റ്റാൻഡേർഡിന്റെ ബേസിസിലാണ് എന്ത് ചെയ്യുക, മെഷർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓഡിറ്റർ പെർഫോം ചെയ്തിട്ടുള്ള ഓഡിറ്റ് വർക്കിന്റെ ക്വാളിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓഡിറ്ററിന്റെ വർക്ക് ജഡ്ജ് ചെയ്യാനായിട്ടുള്ള ക്രൈറ്റീരിയൻ ആണ്. ഇനി ഈ സ്റ്റാൻഡേർഡ്സിൽ എന്തൊക്കെ വരാം? ഇറ്റ് ഇൻക്ലൂഡ് എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് മോഡൽസ് ഓർ റൂൾസ് ഫോർമുലേറ്റഡ് ബൈ കസ്റ്റമേഴ്സ് കോമൺ കൺസെന്റ് ഓർ അതോറിറ്റി. അപ്പൊ ഇതിൽ പ്രിൻസിപ്പിൾസ് വരാം, മോഡൽസ് വരാം, റൂൾസ് വരാം. ഇനി നമ്മൾ ഫോളോ ചെയ്യുന്നത്, ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത് എന്ത് തരത്തിലുള്ള അക്കൗണ്ട് ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ് ആണ്, ആര് ഡെവലപ്പ് ചെയ്താണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യ ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് സർട്ടെയിൻ ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ് വിച്ച് ദ ഓഡിറ്റേഴ്സ് ആർ എക്സ്പെക്ടഡ് ടു ഫോളോ ഇൻ കണ്ടക്ട് ഓഫ് ഓഡിറ്റ്. അപ്പോൾ AICTA ICAI ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഇവിടെ ഓഡിറ്റ് വർക്ക് എങ്ങനെ കണ്ടക്ട് ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നത്. ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇനി ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് മെഷർ ദ സ്കിൽ ആൻഡ് ഡിഗ്രി ഓഫ് കോമ്പിറ്റൻസ് പെർഫോംഡ് ബൈ ആൻ ഓഡിറ്റർ ഇൻ കണ്ടക്ടിംഗ് ദ ഓഡിറ്റ് വർക്ക്. ഓക്കെ, ഇനി ജനറൽ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ഓഡിറ്റർ, സ്റ്റാൻഡേർഡ് ഓഫ് ഫീൽഡ് വർക്ക്, ദെൻ സ്റ്റാൻഡേർഡ് ഓഫ് റിപ്പോർട്ടിംഗ്. ഫസ്റ്റ് വൺ ഈസ് പേഴ്സണൽ സ്റ്റാൻഡേർഡ് ഫോർ ഓഡിറ്റർ. അതിൽ വരുന്നത് ടെക്നിക്കൽ ട്രെയിനിങ് ആൻഡ് പ്രൊഫിഷ്യൻസി ആസ് ഓഡിറ്റർ, ഇൻഡിപെൻഡൻസ് ഇൻ മെന്റൽ ആറ്റിറ്റ്യൂഡ് ഡ്യൂ പ്രൊഫഷണൽ കെയർ. മൂന്ന് പോയിന്റ്സ് ആണ് പേഴ്സണൽ സ്റ്റാൻഡേർഡ് ഫോർ ഓഡിറ്ററിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഓഫ് ഫീൽഡ് വർക്ക്. അതിൽ വരുന്നത് പ്ലാനിംഗ് ആൻഡ് സൂപ്പർവിഷൻ, ഇവാലുവേഷൻ ഓഫ് ഇന്റേർണൽ കൺട്രോൾ, സഫീഷ്യന്റ് കോമ്പിറ്റന്റ് എവിഡൻസ്. തേർഡ് വൺ ഈസ് സ്റ്റാൻഡേർഡ്സ് ഓഫ് റിപ്പോർട്ടിംഗ്. ഇത് ഇൻക്ലൂഡ് കൺഫോമിറ്റി വിത്ത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്, കൺസിസ്റ്റൻസി ഇൻ അപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്, ആഡിക്വസി ഓഫ് ഇൻഫർമേഷൻ ഡിസ്ക്ലോസ്, എക്സ്പ്രഷൻ ഓഫ് ഒപ്പീനിയൻ. അപ്പോൾ ഈ നാല് കാര്യങ്ങൾ ആണ് സ്റ്റാൻഡേർഡ്സ് ഓഫ് റിപ്പോർട്ടിംഗിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് കുറച്ച് ഡിസ്കസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം.
ഫസ്റ്റ് വൺ ഈസ് പേഴ്സണൽ സ്റ്റാൻഡേർഡ് ഓഫ് ഓഡിറ്റർ. അതായത് എന്തൊക്കെ പേഴ്സണൽ ക്വാളിഫിക്കേഷൻസും ആട്രിബ്യൂട്ട്സും ആണ് ഓഡിറ്ററിന് ഓഡിറ്റിംഗ് ഡ്യൂട്ടി ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് വേണ്ടത്. ഫസ്റ്റ് വൺ ഈസ് ടെക്നിക്കൽ ട്രെയിനിങ് ആൻഡ് പ്രൊഫിഷ്യൻസി ആസ് ഓഡിറ്റർ. അതായത് ഇതിൽ പറയുന്നത് ഇതാണ്, ഓഡിറ്ററിന് ഓഡിറ്റിംഗിൽ എഡ്യൂക്കേഷണൽ ടെക്നിക്കൽ നോളേജ് വേണം, എക്സ്പീരിയൻസ് വേണം. ഓക്കെ, ദ ഓഡിറ്റർ ഷുഡ് പൊസസ് എഡ്യൂക്കേഷണൽ ടെക്നിക്കൽ നോളേജ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ ഓഡിറ്റിംഗ്. ദെൻ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നതെന്നുണ്ടെങ്കിൽ, ദ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് സ്റ്റാൻഡേർഡ് ഈസ് ദാറ്റ്, എന്തിനു വേണ്ടിയിട്ടാണ്, ഓൺലി എ കോമ്പിറ്റന്റ് ഓഡിറ്റർ ക്യാൻ മേക്ക് ദ റൈറ്റ് ജഡ്ജ്മെന്റ് ഓൺ വാരിയസ് മാറ്റേഴ്സ് കണക്റ്റഡ് ടു ഓഡിറ്റ്. അതായത് ഈ എഡ്യൂക്കേഷണൽ ടെക്നിക്കൽ നോളേജും എക്സ്പീരിയൻസും ഉള്ള ഒരു ഓഡിറ്ററിന്, ഒരു കോമ്പിറ്റന്റ് ആയിട്ടുള്ള ഓഡിറ്ററിന് മാത്രമാണ് എല്ലാ കാര്യങ്ങളിലും എന്താ കറക്റ്റ് ജഡ്ജ്മെന്റ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ ഒരു കറക്റ്റ് ജഡ്ജ്മെന്റ്, റൈറ്റ് ജഡ്ജ്മെന്റ് ഏതൊക്കെ മാറ്റേഴ്സിലാണ് വേണ്ടത്? അപ്ലിക്കേഷൻ ഓഫ് ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസ്, സെലക്ഷൻ ഓഫ് സാമ്പിൾസ്, കളക്ഷൻ ഓഫ് എവിഡൻസസ്, അസൈൻമെന്റ് ഓഫ് വർക്ക്, പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട്. അപ്പൊ ഇത്രയും ഡ്യൂട്ടീസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് എഡ്യൂക്കേഷണൽ ടെക്നിക്കൽ നോളേജും എക്സ്പീരിയൻസും ഉള്ള ആൾക്ക് മാത്രമാണ് ഈ വർക്കുകളൊക്കെ കറക്റ്റ് ആയിട്ട് റൈറ്റ് ജഡ്ജ്മെന്റിൽ ചെയ്യാൻ പറ്റുള്ളൂ. ദസ് ആൻ ഓഡിറ്റർ ഷുഡ് അപ്പിയർ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയും, ആ ഒരു ഓഡിറ്ററിന് എഡ്യൂക്കേഷണൽ ആൻഡ് ടെക്നിക്കൽ എക്സ്പീരിയൻസ് ഇൻ ഓഡിറ്റിംഗ് കം. അപ്പോ ഇതാണ് ഫസ്റ്റ് പേഴ്സണൽ സ്റ്റാൻഡേർഡ്, ടെക്നിക്കൽ ട്രെയിനിങ് ആൻഡ് പ്രൊഫിഷ്യൻസി ആസ് ഓഡിറ്റർ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇൻഡിപെൻഡൻസ് ഇൻ മെന്റൽ ആറ്റിറ്റ്യൂഡ്. അതായത് ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഓഡിറ്റർ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മെന്റൽ ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിലെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളില് എന്ത് ഒപ്പീനിയൻ പറയുമ്പോഴും അയാള് എന്താ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കണം, ഒരു ഇൻഫ്ലുവൻസും പാടില്ല. ഒബ്ജക്റ്റീവ് ആയിരിക്കണം. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അയാളുടെ പേഴ്സണൽ ജഡ്ജ്മെന്റ്സോ പേഴ്സണൽ ബയസോ അവിടെ ഉണ്ടാവാനായിട്ട് പാടില്ല. അൺബയസ്ഡ് ആയിരിക്കണം. ഒരു തരത്തിലുള്ള തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടാവാനായിട്ട് പാടില്ല. ഓക്കെ, ഇൻഡിപെൻഡൻസ് ഇൻ മെന്റൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഇതാണ്, ഇറ്റ് ഷുഡ് ബി ഇൻഡിപെൻഡന്റ്, ഒബ്ജക്റ്റീവ് ആൻഡ് അൺബയസ്ഡ്. അതായത് എവിഡൻസുകൾ അസസ് ചെയ്യുമ്പോഴും റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഒക്കെ ഒരു ഇൻഡിപെൻഡന്റ് ജഡ്ജ്മെന്റ് വേണം ഓഡിറ്റർ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. തേർഡ് ടൈം പോയിന്റിൽ പറയുകയാണ്, ഓഡിറ്റർ മസ്റ്റ് എക്സസൈസ് ഇൻഡിപെൻഡന്റ് ജഡ്ജ്മെന്റ് ഇൻ അസസിംഗ് ദ എവിഡൻസസ് ആൻഡ് പ്രിപ്പയറിംഗ് റിപ്പോർട്ട്സ് ഓഫ് ഹിസ് അസൈൻമെന്റ്. ഇനി ഹി മസ്റ്റ് നോട്ട് ഓൺലി ബി ഇൻഡിപെൻഡന്റ് ഇൻ ഫാക്ട്, ഇനി ഫാക്ട് കാര്യങ്ങളില് വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പോരാ, എന്തും കൂടെ വേണം, ബാക്കി എല്ലാ കാര്യങ്ങളിലും ഓഡിറ്റർ ചെയ്യുന്ന എല്ലാ വർക്കിലും അയാള് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മെന്റൽ ആറ്റിറ്റ്യൂഡ് അയാൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇൻഡിപെൻഡൻസ് ഇൻ മെന്റൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതാണ്, ഇൻഡിപെൻഡന്റ് മെന്റൽ ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, ഒബ്ജക്റ്റീവ് ആയിരിക്കണം, അൺബയസ്ഡ് ആയിരിക്കണം. എപ്പോഴാണ് വൈൽ അസസിംഗ് എവിഡൻസസ് ആൻഡ് പ്രിപ്പയറിംഗ് ഓഡിറ്റ് ഓഫ് ഹിസ് അസൈൻമെന്റ്. അപ്പൊ അതാണ് ഇൻഡിപെൻഡൻസ് ഇൻ മെന്റൽ ആറ്റിറ്റ്യൂഡ്. ഇറ്റ് ഈസ് ദാറ്റ് ഡ്യൂ പ്രൊഫഷണൽ കെയർ. അതായത് ഓഡിറ്റർ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോഴും എവിഡൻസ് കളക്ട് ചെയ്യുമ്പോഴും ഓഡിറ്റ് പ്രൊസീജിയർ സെലക്ട് ചെയ്യുമ്പോഴും റിപ്പോർട്ട് റൈറ്റ് ചെയ്യുമ്പോഴും ഒക്കെ ഒരു പ്രൊഫഷണൽ കെയർ എക്സസൈസ് ചെയ്യണം. അതായത് അങ്ങനെ ഉണ്ടായാൽ മാത്രമാണ് ഒരു ഓഡിറ്ററിന് കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനും റൈറ്റ് ജഡ്ജ്മെന്റ്സിൽ എത്തിക്കാനും പറ്റുള്ളൂ. ഓക്കെ, ഡ്യൂ പ്രൊഫഷണൽ കെയർ എല്ലാ സമയത്തും വേണം. അതായത് എക്സാമിനേഷൻ ഓഫ് പെർഫോമൻസ്, ദെൻ പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട്, അങ്ങനെ എല്ലാ സ്റ്റേജസിലും പ്രൊഫഷണൽ കെയർ വേണം. ഇനി പ്രൊഫഷണൽ കെയർ വേണം എന്ന് പറയും, എന്നാലും അവരായാലും ചിലപ്പോൾ അവർക്ക് ചില ഡിസ്ഹോണസ്റ്റി, ബാഡ് ഫെയ്ത്ത്, അങ്ങനെയുള്ള മിസ്റ്റേക്സ് വരാം. ഹ്യൂമൻ ബീങ്സ് ആണ്, പക്ഷെ എപ്പോഴും അവർക്കൊരു പ്രൊഫഷണൽ ടച്ച്, പ്രൊഫഷണൽ കെയർ അവരുടെ എല്ലാ ആക്ടിവിറ്റീസിലും ഉണ്ടായിരിക്കണം. സ്റ്റാൻഡേർഡ് ഓഫ് ഫീൽഡ് വർക്ക്.
രണ്ടാമത്തെ കാര്യം സ്റ്റാൻഡേർഡ് ആണ്, സ്റ്റാൻഡേർഡ് ഓഫ് ഫീൽഡ് വർക്ക്. ഇത് എന്ന് പറഞ്ഞാൽ ഇതാണ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ആക്ച്വൽ എവിഡൻസ് കളക്ട് ചെയ്യുക. അപ്പോൾ എന്തൊക്കെ ഗൈഡ് ലൈൻസ് ആണ് വേണ്ടത്, അതിനെയാണ് സ്റ്റാൻഡേർഡ് ഓഫ് ഫീൽഡ് വർക്ക് എന്ന് പറയുക. അതായത് ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ആക്ച്വൽ എവിഡൻസ് ഗ്യാദർ ചെയ്യുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് പ്ലാനിങ് ആൻഡ് സൂപ്പർവിഷൻ. അതായത് ഓഡിറ്റ് വർക്ക് സ്മൂത്ത് ആയിട്ട് കണ്ടക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർലി പ്ലാൻ ആയിരിക്കണം. അതുപോലെ തന്നെ ഹോൾ വർക്ക് ഓഫ് ഓഡിറ്റ്, ആ ഓഡിറ്റിന്റെ മൊത്തം വർക്കിനെ ഓഡിറ്റ് സ്റ്റാഫ് അവരുടെ മെറിറ്റിനും അവരുടെ എക്സ്പീരിയൻസിനും ഒക്കെ അനുസരിച്ചിട്ട് അവരെന്ത് ചെയ്യണം, അലോക്കേറ്റ് ചെയ്യണം. അപ്പൊ ഇതാണ് ഉദ്ദേശിക്കുന്നത്, ഓഡിറ്റ് വർക്ക് പ്രോപ്പർലി പ്ലാൻ ചെയ്തിരിക്കണം. അതുപോലെ ഹോൾ വർക്ക് ഓഫ് ഓഡിറ്റ് ഓഡിറ്റ് സ്റ്റാഫിന്റെ മെറിറ്റിനും അവരുടെ എക്സ്പീരിയൻസിനും അനുസരിച്ചിട്ട് അലോക്കേറ്റും ചെയ്തിരിക്കണം. ഇനി പ്ലാനിങ് ഓഫ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾപ്പെടുന്ന ഇതാണ്, ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോഴുള്ള ഓവറോൾ സ്ട്രാറ്റജി. എല്ലാ സ്ട്രാറ്റജീസും എന്തിന് വരുന്നുണ്ട്, ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഉള്ള എല്ലാ സ്ട്രാറ്റജീസും ഓഡിറ്റ് പ്ലാനിങ്ങിൽ വരുന്നുണ്ട്. ഇനി സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഓഡിറ്റില് അസിസ്റ്റൻസ് ഉണ്ടാവും. അതായത് ഓഡിറ്ററിന് കുറെ അസിസ്റ്റൻസ് ഉണ്ടാവും, അവർക്ക് ഓരോ വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക, അതിനെയാണ് എന്നിട്ട് അത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക, അതിനെയാണ് ഇവിടെ സൂപ്പർവിഷൻ എന്ന് പറയുക. എന്നിട്ട് ഓരോ അസിസ്റ്റന്റും ചെയ്തിട്ടുള്ള വർക്കിംഗ് പേപ്പേഴ്സ് റിവ്യൂ ചെയ്യും. അപ്പോ കൃത്യമായിട്ട് ഓഡിറ്റ് വർക്ക് പ്ലാൻ ചെയ്യണം, അതുപോലെ തന്നെ അസിസ്റ്റൻസിനെ കൃത്യമായിട്ട് സൂപ്പർവൈസും ചെയ്യണം. പ്ലാനിങ് ആൻഡ് സൂപ്പർവിഷനിൽ വരുന്നത് ഇത്രയും കാര്യങ്ങളാണ്. പ്രോപ്പർലി പ്ലാൻ ചെയ്യണം, ഓഡിറ്റ് വർക്ക് ഓഡിറ്റ് സ്റ്റാഫിന് അസിസ്റ്റൻസിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം, എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങിച്ച് അത് റിവ്യൂ ചെയ്യണം. ഓക്കെ, അതിനെയാണ് പ്ലാനിങ് ആൻഡ് സൂപ്പർവിഷൻ എന്ന്. നെക്സ്റ്റ് ഈസ് ഇവാലുവേഷൻ ഓഫ് ഇന്റേണൽ കൺട്രോൾ. അതായത് ഇന്റേണൽ കൺട്രോൾ ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ബിസിനസിന്റെ ഉള്ളിലത്തെ കാര്യങ്ങളാണ് ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റ് പ്രൊസീജിയറിൽ ഉള്ളത് തന്നെയാണ്. അതായത് ഓഡിറ്റർ എപ്പോഴും ബിസിനസിന്റെ ഉള്ളിൽ ഉള്ള ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എന്താണ് എന്നുള്ളത് പ്രോപ്പർലി സ്റ്റഡി നടത്തിയിരിക്കണം. അതായത് അയാൾ ഇവാലുവേറ്റ് ചെയ്യണം എന്താണ് നമ്മുടെ എക്സിസ്റ്റിംഗ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം. അതുപോലെ തന്നെ നമുക്ക് എത്രത്തോളമാണ് ഇവിടെ ഓഡിറ്റ് വർക്കിന്റെ ഓഡിറ്റ് പ്രൊസീജിയറിന്റെ സ്കോപ്പ് എത്രത്തോളമാണ് എന്നുള്ളതൊക്കെ അറിയണം. ഇനി അതിനെയാണ് നമ്മൾ ഇവാലുവേഷൻ എന്ന് പറയാം. ഇനി ഇവാലുവേഷനിൽ മെയിൻ ആയിട്ട് പറയുന്നത് തന്നെയാണ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം, പ്രോപ്പർ സ്റ്റഡി നടത്തുക, എക്സാമിൻ നടത്തുക, ദെൻ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് പറ്റും നമ്മുടെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ആഡിക്വറ്റ് ആണ്, എഫിഷ്യൻ്റ് ആണ്, ഇഫക്റ്റീവ് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ട് പറ്റും. അതിനനുസരിച്ചിട്ട് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് സെലക്ട് ചെയ്യാനും പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റിസ്ക് കുറവായിരിക്കും. കാരണം ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എത്രത്തോളം പ്രിവെയിൽ ചെയ്യുന്നുണ്ട്, അത് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷമാണ് ഓഡിറ്റ് പ്രൊസീജിയർ സെലക്ട് ചെയ്യുന്നത്. സോ അവിടെ ഡിഗ്രി ഓഫ് റിസ്കും കുറവായിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് സഫിഷ്യന്റ് കോംപിറ്റന്റ് എവിഡൻസ്. അതായത് ഇതാണ് മേജർ ആയിട്ട് ഒരു ഇൻഡിപെൻഡന്റ് ഓഡിറ്റ്, സാധാരണ എല്ലാ ഇൻഡിപെൻഡന്റ് ഓഡിറ്റിന്റെയും ഓഡിറ്റ് പ്രൊസീജിയറിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇതാണ്, കോംപിറ്റന്റ് എവിഡൻസ് കളക്ട് ചെയ്യുക എന്നുള്ളത്. ഇൻഡിപെൻഡൻസ് ഓഡിറ്റില് നമ്മൾ പറയും ബെറ്റർ ജഡ്ജ്മെന്റ്സിനും അതുപോലെ പുതിയ ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടും ജഡ്ജ്മെന്റ്സിനൊക്കെ വേണ്ടിയിട്ട് സഫിഷ്യന്റ് ആൻഡ് ആഡിക്വേറ്റ് എവിഡൻസ് കളക്ട് ചെയ്യും. എന്നിട്ട് അതിന്റെ ബേസിസിലാണ് ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻസും അതുപോലെ ജഡ്ജ്മെന്റ്സും ഒക്കെ അതിന്റെ ബേസിസിലാണ്, ഈ കളക്ട് ചെയ്തിട്ടുള്ള എവിഡൻസിന്റെ ബേസിസിലാണ് ഒപ്പീനിയൻസും ജഡ്ജ്മെന്റ്സും ഒക്കെ പ്രിപ്പയർ ചെയ്യുക. എന്തിനെ കുറിച്ചിട്ടാണ്, റിഗാർഡിംഗ് ദ ട്രൂത്ത് ആൻഡ് ഫെയർനെസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അണ്ടർ ഓഡിറ്റ്. നമ്മുടെ ഓഡിറ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ട്രൂത്തും ഫെയർനെസിനൊക്കെ കുറിച്ച് ഡിസിഷൻസും ഒപ്പീനിയൻസും ജഡ്ജ്മെന്റ്സും ഒക്കെ മേക്ക് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ്, ഈ കളക്ട് ചെയ്യുന്ന എവിഡൻസിന്റെ ബേസിസിലാണ്. ഓക്കെ, ഇനി
അതുകൊണ്ട് തന്നെ എവിഡൻസുകൾ ഗ്യാദർ ചെയ്യണം, ഇൻസ്പെക്ട് ചെയ്യണം, ഒബ്സർവേഷൻ വേണം, കൺഫർമേഷൻ വേണം, ഇങ്ങനെയൊക്കെ റീസണബിൾ എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. എന്നിട്ട് വേണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ട് ഒരു ഒപ്പീനിയൻ ഫ്രെയിം ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സഫീഷ്യന്റ് കോമ്പിറ്റന്റ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, സഫീഷ്യന്റ് ആയിട്ട് ആഡ്വക്കേറ്റ് എവിഡൻസ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് ബെറ്റർ ജഡ്ജ്മെന്റും ബെറ്റർ ഡിസിഷൻസും ഒപ്പീനിയൻസും ഉണ്ടാവാൻ പറ്റുള്ളൂ. എന്തിനെ കുറിച്ചിട്ടാണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ട്രൂത്തും ഫെയർനെസ് ആക്യുറസി അതിനൊക്കെ കുറിച്ചിട്ടാണ്. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റാൻഡേർഡ്സ് ഓഫ് റിപ്പോർട്ടിംഗ്. സ്റ്റാൻഡേർഡ്സ് ഓഫ് റിപ്പോർട്ടിംഗിൽ ആദ്യം വരുന്നത് കൺഫോമിറ്റി വിത്ത് ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. അതായത് ഈ സ്റ്റാൻഡേർഡിൽ ഇതാണ് പറയുന്നത്, ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ സ്റ്റേറ്റ് ചെയ്യണം എന്ത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിനനുസരിച്ചിട്ട് തന്നെയാണോ പ്രസന്റ് ചെയ്തത് എന്നുള്ളത് ഏതിൽ കാണിക്കണം, ഓഡിറ്റ് റിപ്പോർട്ടിൽ സ്പെസിഫൈ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഈ സ്റ്റാൻഡേർഡിൽ പറയുന്നത്. നെക്സ്റ്റ് ഈസ് കൺസിസ്റ്റൻസി ഇൻ അപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. അതുപോലെ തന്നെ നമ്മൾ ഓഡിറ്റ് വർക്ക് ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷം ചെയ്തിരുന്ന സെയിം ഫോളോ ചെയ്തിരുന്ന സെയിം അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് തന്നെയല്ലേ ഈ വർഷവും ഫോളോ ചെയ്യുന്നത് എന്നുള്ളതും എന്താണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ സ്റ്റേറ്റ് ചെയ്തിരിക്കണം. ആഡിക്വസി ഓഫ് ഇൻഫർമേഷൻ ഡിസ്ക്ലോസ്. അതായത് ഓഡിറ്റ് റിപ്പോർട്ടിന്റെ മേജർ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് എന്തായിരിക്കണം, ആഡിക്വേറ്റ് ആയിരിക്കണം. ഒരു കാര്യവും മറച്ചു വെക്കാനായിട്ട് പാടില്ല. റിലവന്റ് ഡാറ്റ എന്താണ് ഡിസ്ക്ലോസ് ചെയ്യണം, അത് ആഡിക്വേറ്റ് ഇൻഫർമേഷനും ആയിരിക്കണം. ദി സ്റ്റാൻഡേർഡ് റിക്വയേഴ്സ് ആൻഡ് ഡിസ്ക്ലോഷർ ഇൻ ദ ഓഡിറ്റ് റിപ്പോർട്ട് എനി ഫിനാൻഷ്യൽ ഡാറ്റ കൺസിഡറിംഗ് നെസസിറ്റി ഫോർ ഫെയർ പ്രസന്റേഷൻ. ദി ഡിസ്ക്ലോഷർ സ്റ്റാൻഡേർഡ് കവേഴ്സ് എവറി ആസ്പെക്ട് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ദേ ആർ ദ ഫോം ഓഫ് റിപ്പോർട്ട്, അറേഞ്ച്മെന്റ്, കണ്ടന്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഐറ്റം, ഡിസ്ക്രിപ്റ്റീവ് മെറ്റീരിയൽ ബൈ വേ ഓഫ് അപ്പെൻഡന്റ് നോ and all other items of material interest to the users. appo users ne aavashyamulla ella kaaryangalum ella informations um disclose cheyanam, adu adequate information venam disclose cheyan vendite. auditor ayalde professional skill um experience um exercise cheyum ennatte aanu oru report endu cheya properly present cheya. adu kondu thanne ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ ആഡിക്വേറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഓഡിറ്റ് റിപ്പോർട്ടും അത് കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ടിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ എന്തെങ്കിലും റിലയബിലിറ്റിയോ ആക്യുറസിയോ കുറവ് മൂലമാണ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതാണ് നെക്സ്റ്റ് സ്റ്റാൻഡേർഡ്, ആഡിക്വസി ഓഫ് ഇൻഫർമേഷൻ ഡിസ്ക്ലോസ്. ഇനി നെക്സ്റ്റ് വൺ ഈസ് എക്സ്പ്രഷൻ ഓഫ് ഒപ്പീനിയൻ ഓർ ഒപ്പീനിയൻ വിത്ത് റിഗാർഡ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യണമെന്ന്, അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ട് ക്ലിയർ ആയിട്ട് ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഓഡിറ്ററിന് പറ്റണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒപ്പീനിയൻ ഡിസ്ക്ലെയിം ചെയ്യാനായിട്ടും, അപ്പൊ നല്ലതാവാം പൊട്ടിയാവാം എന്തായാലും അയാളുടെ ഒപ്പീനിയൻ അയാളെ എക്സ്പ്രസ് ചെയ്തിരിക്കണം. ഇനി അങ്ങനെ എന്തെങ്കിലും ഒപ്പീനിയൻ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള റീസണും പറഞ്ഞിരിക്കണം. ഈ എല്ലാ കേസിലും ഓഡിറ്ററിന്റെ നെയിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റില് കാണിച്ചിരിക്കണം. റിപ്പോർട്ടില് ക്ലിയർ ആയിട്ട് ഓഡിറ്ററിന്റെ എക്സാമിനേഷന്റെ ക്യാരക്ടർ, ദെൻ എത്രത്തോളം അയാളുടെ റെസ്പോൺസിബിലിറ്റി അവിടെ ഏറ്റെടുത്തിട്ടുണ്ട്, എന്തൊക്കെ വർക്ക് ചെയ്തു, എന്തൊക്കെയായിരുന്നു ഒബ്ജക്റ്റീവ് ഓഡിറ്റിംഗ്, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആ ഒരു റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം. ഇനി ഒരു കമ്പനിയുടെ ഓഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡറിന്റെ ഏജന്റ് ആണ്. കാരണം ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് മാനേജേഴ്സ് യൂസ് ചെയ്യാണ്. അപ്പോൾ അത് എത്രത്തോളം കൃത്യമായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് ഷെയർ ഹോൾഡേഴ്സിന്റെ ഏജന്റ് ആണ് ഓഡിറ്റർ. ഇനി അതുകൊണ്ട് തന്നെ അവര് ഓഡിറ്റർ ഷെയർ ഹോൾഡറിന് റിപ്പോർട്ട് കൊടുക്കണം. മെയിൻ ആയിട്ട് ദേർ ആർ ടു ബേസിക് കോമ്പണൻസ് ഇൻ ഓഡിറ്റ് റിപ്പോർട്ട്. ഫസ്റ്റ് വൺ ഈസ് സ്കോപ്പ് പാരഗ്രാഫ്, നെക്സ്റ്റ് വൺ ഈസ് ഒപ്പീനിയൻ പാരഗ്രാഫ്.
കോ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇതാണ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചാണ്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസിന്റെ എല്ലാ കണ്ടീഷൻസിനും അനുസരിച്ചാണ്. അപ്പോ അങ്ങനെ റിപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് സ്കോപ്പ് പാരഗ്രാഫ് എന്ന് പറയുക. അതായത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനും കോർപ്പറേറ്റ് ഗവേണൻസിന്റെ കണ്ടീഷനും അനുസരിച്ചിട്ട്. ദെൻ ഒപ്പീനിയൻ പാരഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ട്രൂത്ത് ഫെയർനെസിനെ ഒക്കെ കുറിച്ച് നമ്മുടെ ഓഡിറ്ററിന്റെ റെപ്രസെന്റേഷൻ എന്താണ്, ഓഡിറ്ററിന്റെ ഒപ്പീനിയൻ എന്താണ്, അതാണ് ഒപ്പീനിയൻ പാരഗ്രാഫ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഒരു റിപ്പോർട്ടിൽ. നെക്സ്റ്റ് ഈസ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഈസ് ജനറലി ഓഫ് ടു ടൈപ്പ്, അൺക്വാളിഫൈഡ് റിപ്പോർട്ട് ആൻഡ് ക്വാളിഫൈഡ് റിപ്പോർട്ട്. അപ്പൊ അത് നമുക്ക് നോക്കാം എന്താണ് അൺക്വാളിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ട്, അതിനെ ക്ലീൻ റിപ്പോർട്ട്, പോസിറ്റീവ് റിപ്പോർട്ട് ഓർ കൺവെൻഷണൽ റിപ്പോർട്ട് എന്ന് പറയും. അതായത് ഒരു ഓഡിറ്റർ ഓഡിറ്റിംഗില് ഏത് കമ്പനിയുടെ ആണ് ഓഡിറ്റ് ചെയ്യുന്നത്, അവരുടെ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സില് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഫെയർനെസ്സില് എല്ലാം സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ ഓഡിറ്റർ ഓഡിറ്റ് റിപ്പോർട്ടില് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും എന്താ ഒരു എന്താ തെറ്റുകളോ ഫ്രോഡോ എറോ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവര് ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം റിസർവേഷനോ മോഡിഫിക്കേഷനോ എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷനോ ഇല്ലാണ്ട് തന്നെ ആൻസർ എഴുതി വെക്കും. അതായത് ആൻസർ എന്ന് ഉദ്ദേശിക്കുന്നത് ആ റിപ്പോർട്ട് എഴുതി വെക്കും, പ്രത്യേകിച്ച് ഒരു തെറ്റൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആ റിപ്പോർട്ടിനെയാണ് ക്ലിയർ റിപ്പോർട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് റിപ്പോർട്ട് അല്ലെങ്കിൽ അൺക്വാളിഫൈഡ് റിപ്പോർട്ട് കൺവെൻഷണൽ റിപ്പോർട്ട് എന്ന് പറയുക. അപ്പോൾ ഇത് എപ്പോഴാണ് ഒരു ഓഡിറ്റർ സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിലാണ് അൺക്വാളിഫൈഡ് റിപ്പോർട്ട്. ദിസ് ക്വാളിഫൈഡ് റിപ്പോർട്ട്, ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റിലും കറക്റ്റ് അല്ല. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിക്കുന്നത് കറക്റ്റ് പ്രോഫിറ്റ് അല്ല, ബാലൻസ് ഷീറ്റ് കാണിക്കുന്നത് കറക്റ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ അല്ല. ഇനി ക്ലയന്റ് ബിസിനസ് ക്ലയന്റ് ബിസിനസ്സിലെ സ്റ്റാഫ് പറയുന്ന ഇൻഫർമേഷനും എക്സ്പ്ലനേഷനും എന്തോ ഫോൾട്ടി ആയിട്ടുള്ള ഇൻആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ, അവിടെ എന്തെങ്കിലും ഇറെഗുലാരിറ്റീസ് ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാല് അപ്പൊ ആ സമയത്ത് ആ ഒരു കാര്യവും ഓഡിറ്റർ ഓഡിറ്റ് റിപ്പോർട്ടിൽ എഴുതും. ഇനി അതിനെയാണ് നമ്മളൊരു ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയുക. ക്വാളിഫൈഡ് റിപ്പോർട്ട് ഈസ് എ റിപ്പോർട്ട് ഇൻ വിച്ച് ദ ഓഡിറ്റർ ഇൻസേർട്ട് എനി ക്വാളിഫിക്കേഷൻ ഓർ മോഡിഫിക്കേഷൻ ഓർ റിസർവേഷൻ. അപ്പൊ സാറ്റിസ്ഫൈ അല്ലാത്ത സമയത്ത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെരിഫൈ ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് അല്ലാത്ത സമയത്ത് ക്വാളിഫിക്കേഷൻസോ മോഡിഫിക്കേഷൻസോ റിസർവേഷൻസോ എഴുതി ചേർക്കും റിപ്പോർട്ടില്. അപ്പൊ അതിനെയാണ് ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയുക. ക്വാളിഫൈഡ് റിപ്പോർട്ട് ഒരിക്കലും നല്ലതല്ല, അതൊരു നെഗറ്റീവ് റിപ്പോർട്ടാണ്, അഡ്വേഴ്സ് റിപ്പോർട്ടാണ്. ക്വാളിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ട് ഈസ് ടൈം ബോംബാണ്. അതായത് ആ ഒരു റിപ്പോർട്ട് നല്ലതല്ലാത്തത് കൊണ്ട് അതിന്റെ കോൺസിക്വൻസ് വലുതായിരിക്കും. കാരണം പിന്നെ ബിസിനസ്സിന് ആ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് ആരും എന്താണ് ആ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സും ആ ഒരു ബിസിനസ്സിനെ വിശ്വസിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഒരു ടൈം ബോംബ് പോലെയാണെന്ന് പറയുന്നത്.